ഹലോ എല്ലാവർക്കും മൈക്രോബയോ ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ തമ്പിനീരിൽ കണ്ടു കാണും പി വൈ ക്യൂസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് മൈക്രോബയോളജിസ്റ്റ് എക്സാംസിന് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലും അതുപോലെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുമായിട്ട് രണ്ട് മൈക്രോബയോളജിസ്റ്റ് എക്സാംസ് നടന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ആ രണ്ട് എക്സാംസിലെയും നമ്മുടെ സിലബസിൽ വരുന്ന ടോപ്പിക്സിലുള്ള ആണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് ഇതേ ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട് സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്ലാസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ മേജർ ഓർഗനിസം യൂസ്ഡ് ഇൻ കൊമേഴ്യൽ ബയോ ലീച്ചിങ് ഫോർ കോപ്പർ റിക്കവറി ഈസ് A major organism used in commercial bioleaching for copper recovery is option A Desulfovibrio desulfuricans option B Pseudomonas aeruginosa option C Aspergillus niger option D thiobacillus ferrooxidans The right answer is hey, then, option D thiobacillus ferrooxidans ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി തയോബാസിലസ് ഫെറോക്സിഡൻസ് സോ അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും നോക്കി നോക്കി പോകാം ഈ ഡി സൾഫോ വിബ്രിയോ ഡി സൽഫ്യൂറിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സൾഫോ വിബ്രിയോ എന്ന് പറയുന്നത് എന്താണ് ആ സൾഫർ റെഡ്യൂസിങ് ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ് ഡി സൾഫോ വിബ്രിയോ ഡി സൽഫ്യൂറിക്കൻസ് അതേപോലെ സിയുഡോമണോസ് എറോജിനോസോ നോക്കുവാണെങ്കിൽ നമുക്കറിയാം സ്യൂഡോമണാസിനെ സ്യൂഡോമണാസ് ഏത് കളറിലാണ് അപ്പിയർ ചെയ്യുന്നത് ആ ഒരു ഗ്രീനിഷ് കളേർഡ് കോളനിയാണ് ഫൈക്കോസയാനിൻ എന്നാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പിഗ്മെൻറ്റിൻ്റെ പേര് അതേപോലെ ആസ്പെർജുല്ല നൈഗറിൽ വരുവാണെങ്കിൽ നമുക്കറിയാം നമ്മൾ പ്ലേറ്റ് ചെയ്യുന്ന അതൊരു ഫംഗസ് ആണ് ഓർത്തിരുന്നോണം നൈഗർ എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ് ബ്ലാക്ക് കളേഴ്സ് കളേർഡ് കോളനി ഒക്കെ ആയപ്പോലെയൊക്കെ നമ്മൾ ആസ്പർജില്ലസിൻ്റെ കോളനീസ് കാണാറുണ്ട് ഈ ആസ്പർജില്ലസ് നൈഗറിൻ്റെ ഒരു പ്രത്യേകത സിട്രിക് ആസിഡ് പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് സിട്രിക് ആസിഡ് പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്നതാണ് ആസ്പർജില്ലസ് നൈഗർ ഓക്കെ ഓർത്തിരിക്കുക സിട്രിക് ആസിഡ് പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആസ്പർജില്ലസ് നൈഗർ അതേപോലെ ഇവിടെ ബയോലീച്ചിങ് ഓഫ് കോപ്പർ അല്ലെങ്കിൽ കോപ്പർ റിക്കവറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ബാസില്ലസ് ഫെറോക്സിഡൻസ് ടിൻ ആൻഡ് ഡിസ്റ്റിങ്റ്റീവ്ലി ഷെയ്പ്ഡ് ട്രിപ്പോനിമ പലിഡം ഡെക്കോസേറ്റീവ് ഏജൻറ് ഓഫ് സിഫിലിസ് ഈസ് ബെറ്റർ ഐഡൻറ്റിഫൈഡ് ഇൻ ക്ലിനിക്കൽ സ്പെസിമെൻസ് ബൈ യൂസിങ് ട്രിപ്പോനിമ പലിഡം എങ്ങനെയാണ് ഏത് മൈക്രോസ്കോപ്പിക് മെത്തേഡ് യൂസ് ചെയ്താണ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ഓപ്ഷൻ ബി ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് ഓപ്ഷൻ സി ഫ്ലൂറസൻ മൈക്രോസ്കോപ്പ് ഓപ്ഷൻ ഡി ഡിഫറൻഷ്യൽ ഇൻറ്റർഫ്രൻസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ഏതായിരിക്കും അപ്പോൾ ആൻസർ ട്രിപ്പോണീമ പല്ലിടം ട്രിപ്പോണിമ പല്ലിടത്തിന് ഒബ്സേർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൈക്രോസ്കോപ്പിക് മെത്തേഡ് ആണ് ചോദിച്ചിരിക്കുന്നത് ദ റൈറ്റ് ആൻസർ ഈസ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് ആണ് ചുപോണിമ പലയിടത്തിനെ ഒബ്സേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് വാസ് ഡെവലപ്ഡ് ബൈ അതേപോലെ നമ്മൾ മൈക്രോസ്കോപ്പി എന്ന് പറയുന്ന ടോപ്പിക്ക് ആയിട്ട് തന്നെ ഈ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് പാർട്ടുകളായിട്ടാണ് പാർട്ട് വൺ പാർട്ട് ടൂ എന്ന് പറഞ്ഞ രണ്ട് പാർട്സ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളത് ആ ക്ലാസ്സും എല്ലാവരും കണ്ടേ കാണണം ക്ലാസ് കണ്ടവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനും മൈക്രോസ്കോപ്പിയിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് വാസ് ഡെവലപ്ഡ് ബൈ ഡാഷ് ഇൻ നയൻറ്റീൻ തേർട്ടി ത്രീ ഓപ്ഷൻ എ ഹാൻസൺ ഓപ്ഷൻ ഓപ്ഷൻ ബി ഫ്രിഡ്സ് ജെർനൈക് സി സക്കറിയാസ് ഓപ്ഷൻ ഡി ലിപ്പേഷെ ഫസ്റ്റ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്തത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഫ്രിഡ്സ് സെർനൈക് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഫ്രിഡ്സ് സെർനൈക് ഇനിയിപ്പം നമ്മൾ ഇതിലൊരു റിലേറ്റഡ് ഫാക്റ്റ് പറയുകയാണെങ്കിൽ ഉള്ളത് നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരായിരുന്നു ഏണസ്റ്റ് റസ്ക ഏണസ്റ്റ് റെസ്ക ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ഫ്രിത്സ് സെർനൈക് ഇനി ഇതിൻ്റെ ഒരു റിലേറ്റഡ് ഫാക്റ്റ് പറയുകയാണെങ്കിൽ ഫാദർ ഓഫ് മൈക്രോസ്കോപ്പി ഫാദർ ഓഫ് മൈക്രോസ്കോപ്പി എന്നറിയപ്പെടുന്നത് ആരാണ് ആൻ്റണി വാൻ ലീവൻ ഹുക്ക് ആൻറ്റണി വാൻ ലീവൻ ഹുക്ക് ലീവൻ ഹുക്സ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ടൈപ്പ് മൈക്രോസ്കോപ്പ് ഉണ്ട് അമാനറ്റിൻ അമാനിറ്റിൻ എ മൈക്രോടോക്സിൻ പ്രൊഡ്യൂസ്ഡ് ബൈ അമാനിറ്റ കോസസ് ദ ഡിസീസ് അമാനിറ്റിൻ എ മൈക്കോട്ടോക്സിൻ പ്രൊഡ്യൂസ്ഡ് ബൈ അമനിറ്റർണ കോസസ് ദ ഡിസീസ് ഫസ്റ്റ് വൺ ഈസ് അഫ്ലാട്ടോക്സിക്കോസിസ് സെക്കൻഡ് എർഗോട്ടിസം തേർഡ് ഓപ്ഷൻ സി മഷ്റൂം പോയ്സണിങ് ഓപ്ഷൻ ഡി പോൾട്രി ഹീമറാജിക് സിൻഡ്രോം സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് മഷ്റൂം പോയ്സണിങ് സോ അമാനിറ്റിൻ എന്ന് പറയുന്ന മൈക്കോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മഷ്റൂംസ് ആണ് സോ മഷ്റൂം പോയ്സണിങ് എന്നാണ് ആ ഒരു ഡിസീസിനെ വിളിക്കുന്ന പേര് ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള ആൾക്കാരെ ഒന്ന് നോക്കുകയാണെങ്കിൽ അഫ്ലാടോക്സിക്കോസിസ് അഫ്ലാടോക്സിൻ അഫ്ലാടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആസ്പെർജില്ലസ് ഫ്ലേവസ് ആണ് അഫ്ലാടോക്സിൻ നമ്മൾക്ക് വെൽ നോൺ ആയിട്ടുള്ള ഒരു മൈക്കോട്ടോക്സിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആസ്പർ ജില്ലസ് ഫ്ലേവേഴ്സ് ആണ് അതേപോലെ ഇപ്പോൾ ഈ മഷ്റൂം പോയിസണിങ്ങിൻ്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ ഈ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ചെയ്യുന്നത് ആറ് എൻ എ പോളിമറൈസ് ടുവിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആറ് എൻ എ പോളിമറൈസ് ടൂവിനെ ഇൻഹിബിറ്റ് ചെയ്യും ആർ എൻ എ പോളിമറേസ് ടൂവിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ സോ നെക്സ്റ്റ് ഈസ് എർഗോട്ടിസം അവിടെ കിടപ്പുണ്ട് അല്ലേ ഈ എർഗോട്ടിസം എന്ന് പറയുന്നത് ആരാണ് കോസ് ചെയ്യുന്നത് ക്ലെവിസെപ്സ് ആണ് എർഗോട്ടിസം കോസ് ചെയ്യുന്നത് ഈ നമ്മുടെ സിറീൽസിലൊക്കെയുള്ള ആണ് എർഗോട്ടിസം കോസ് ചെയ്യുന്നത് ഗ്രേറ്റസ്റ്റ് റെസൊല്യൂഷൻ ഇസ് ഒപ്റ്റെൻഡ് ബൈ യൂസിങ് എ ലെൻസ് വിത്ത് ഗ്രേറ്റസ്റ്റ് റെസല്യൂഷൻ എപ്പോഴാണ് കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ലാർജ് പോസിബിൾ ന്യൂമറിക്കൽ അപ്പർച്ചർ ആൻഡ് ലൈറ്റ് ഓഫ് ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഓപ്ഷൻ ബി സ്മോൾ പോസിബിൾ ന്യൂമറിക്കൽ അപ്പർച്ചർ ആൻഡ് ലൈറ്റ് ഓഫ് ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഓപ്ഷൻ സി ലാർജ് പോസിബിൾ ന്യൂമറിക്കൽ അപ്പർച്ചർ ആൻഡ് ലൈറ്റ് ഓഫ് ദ ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഓപ്ഷൻ ഡി സ്മോൾ പോസിബിൾ ന്യൂമറിക്കൽ അപ്പോച്ചർ ആൻഡ് ലൈറ്റ് ഓഫ് ദ ലോങ്സ്റ്റ് വേവ് ലെങ്ത് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് റെസല്യൂഷനാണ് റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ ആ രണ്ട് ഒബ്ജക്റ്റിനെ തമ്മിൽ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് അറിയാൻ എടുക്കുന്ന ആ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് റെസല്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് ഒബ്ജക്റ്റ് തമ്മിലിരിക്കുന്ന ആ ഒരു മിനിമം ഡിസ്റ്റൻസിനുള്ളിൽ നമുക്കതിനെ രണ്ടുപേരെയും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ രണ്ട് ഒബ്ജെക്റ്റിനെയും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് മിനിമം ഡിസ്റ്റൻസ് അപ്പാർട്ട് ദാറ്റ് ടു ഒബ്ജക്ട്സ് ക്യാൻ ബി ഇൻ ഓർഡേഴ്സ് ഫോർ ദം ടു അപ്പിയർ ആസ് സെപ്പറേറ്റ് ഐറ്റംസ് രണ്ട് ഒബ്ജെക്ട്സിനെ സെപ്പറേറ്റ് ആയിട്ട് രണ്ട് സെൽസാണ് ഇപ്പം സെൽസാണ് നമ്മൾ ഒബ്സേർവ് ചെയ്യുന്നത് അപ്പോൾ സെൽസിനെ രണ്ട് സെൽസിനെ അല്ലെങ്കിൽ സെൽ കമ്പോണൻസിനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതിനെ ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ അതിനെയാണ് നമ്മളെന്ത് പറയുന്നത് ആ ഒരു മിനിമം ഡിസ്റ്റൻസിനുള്ളിൽ നമുക്ക് ഏറ്റവും മിനിമം ഡിസ്റ്റൻസിനുള്ളിൽ രണ്ട് സെപ്പറേറ്റ് ഒബ്ജക്ട്സിനെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നതിനെയാണ് റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത് സോ ഈ റെസൊല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ മൈക്രോസ്കോപ്പി പഠിച്ചപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു ഏതായിരുന്നു അബേ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ എല്ലാവരും അബേ ഇക്വേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ അബേ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഡി ഈക്വൽ ടു പോയിൻ്റ് ഫൈവ് ലാംഡ ബൈ എൻ സൈൻ തീറ്റ ഡി സ്മോൾ ലെറ്റർ ഡി ഈക്വൽസ് സീറോ പോയിൻ്റ് ഫൈവ് ലാംഡ ഡിവൈഡഡഡ് ബൈ എൻ സൈൻ തീറ്റ സോ ഈ തീറ്റ എന്താണെന്നും എൻ എന്താണെന്നും ഒക്കെ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ കാര്യം ന്യൂമറിക്കൽ അപ്പർച്ചറാണ് എൻ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ അപ്പർച്ചറാണ് ലാംഡ വേവ് ലെങ്ത് ആണ് ലൈറ്റിൻ്റെ സോ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പം ഡി ഈ അബ്ബ ഇക്വേഷൻ എല്ലാവരും ഇപ്പം ക്ലാസ് കാണാത്തവരാണെങ്കിലും ഓർത്തിരിക്കുക അബ്ബേ ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട് മൈക്രോസ്കോപ്പിയിൽ ഡി ഈക്വൽ ടു പോയിൻ്റ് ഫൈവ് ലാംഡ ഡിവൈഡ് ബൈ എൻ സയൻറ്റീറ്റ ആണ് ഇക്വേഷൻ സോ ഇവിടെ ലാംഡ എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ വേവ് ലെങ്തും എൻ സയൻറ്റീറ്റ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ അപ്പേച്ചറാണ് അപ്പോൾ എങ്ങനായിരിക്കും ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണ് നമുക്ക് കിട്ടുന്നത് ബേസിക്കലി നമ്മളിത് പറയുമ്പോൾ ഒത്തിരി കാണാതെ പഠിച്ചു വെച്ചിട്ട് അങ്ങനെ വെക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ബേസിക് ഉണ്ടല്ലോ അതായത് നമ്മുടെ ആൻസർ എപ്പോഴും സ്മോൾ ആയിരിക്കണം കിട്ടേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും എൻസൈൻഡീറ്റ നമ്മുടെ താഴെ വരുന്ന സംഖ്യ എന്തായിരിക്കണം ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത് വലിയതായിരിക്കണം ലാർജ് ആയിരിക്കണം സോ ഇവിടെ എന്തായിരിക്കും പോസിബിൾ ആയിട്ടുള്ളത് ലാർജ് ന്യൂമറിക്കൽ അപ്പർച്ചറും സ്മോൾ ആയിരിക്കണം വേവ് ലെങ്ത് സോ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്തും ആയിരിക്കും ആണെങ്കിലാണ് മിനിമം ഡിസ്റ്റൻസ് നമുക്ക് കിട്ടത്തുള്ളൂ So the right answer is option A, large possible numerical aperture and light of the shortest wavelength. Spikes containing neuraminidase and hemagglutinin are present in one of the following viruses. Tade options in the viruses. ന്യുറാമിനിഡൈസും ഹീം അഗ്ലൂട്ടിനും ഉള്ള വൈറസ് ഏതാണെന്നാണ് സ്പൈക്സിൽ ഓപ്ഷൻ എ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഓപ്ഷൻ ബി റാബിസ് വൈറസ് ഇൻഫ്ലുവൻസ വൈറസ് ഓപ്ഷൻ സി ഇൻഫ്ലുവൻസ വൈറസ് ഓപ്ഷൻ ഡി പോക്സ് വൈറസ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ് യെസ് ഇൻഫ്ലുവൻസ വൈറസിലാണ് ന്യുറാമിനിഡൈസും ഹീം അഗ്ലൂട്ടിനെ ഹീം അഗ്ലൂട്ടിനും രണ്ടും ഒരുപോലുള്ളത് വിച്ച് മൈക്രോ ഓർഗനിസം വാസ് ഫസ്റ്റ് സീക്വൻസ്ഡ് ആദ്യമായിട്ട് സീക്വൻസ് ചെയ്ത മൈക്രോ ഓർഗനിസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സെക്കേറോമേസർവീസിയെ ഓപ്ഷൻ ബി ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഓപ്ഷൻ സി ഈ കോളെ ഓപ്ഷൻ ഡി മൈക്രോ ബാക്ടീരിയ സോ ഇതിലേതാണ് ഫസ്റ്റ് സീക്വൻസ് ചെയ്ത മൈക്രോ ഓർഗനിസം എന്നാണ് ക്വസ്റ്റ്യൻ സോ ഇവിടെ ആൻസർ വരുന്നത് ഇൻഫ്ലുവൻസേ ആയിരുന്നു ഓക്കെ ഏതാണ് ഓപ്ഷൻ ബി ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഹീമോഫിലസ് ഇൻഫ്ലുവൻസ സോ നോക്കുകയാണെങ്കിൽ സെക്കേറോമൈസസ് സെറിവേസിയെ കോമൺലി നോൺ ആസ് ബേക്കേഴ്സ് ഈസ്റ്റ് എന്നൊക്കെ നമുക്ക് വിളിക്കാം അല്ലേ ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്നും ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് കോമൺലി അറിയപ്പെടുന്നത് ബേക്കേഴ്സ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ആരാണ് സെക്കേറോമൈസസ് സെറിവേസിയെ ബേക്കിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ വൈനിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മളുടെ വീട്ടിലൊക്കെയുള്ള ഈസ്റ്റ് ഈസ്റ്റിനെയാണ് എന്തെസക്കാറോ മേസ് സെറിവേസി നെക്സ്റ്റ് ഉള്ളത് ഈ കോളയാണ് ഈ കോളേ നമുക്ക് എന്ത് പറയാം ഫീക്കൽ ഇൻഡിക്കേറ്റർ എന്നൊക്കെ വിളിക്കാം ഒരു ബയോളജിക്കൽ ഇൻഡിക്കേറ്ററാണ് ഈ കോക്കോളെ ഫീക്കൽ ഇൻഡി ഇൻഡിക്കേറ്ററാണ് വാട്ടറിലൊക്കെ ഫീക്കൽ കണ്ടാമിനേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ കോളെ പറയാം ഈ കോളയായിട്ട് റിലേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ ഈ കോളയുടെ മീഡിയം ഇ എം ബി അഗാറാണ് ഇയോസിൻ മെറ്റലിൻ ബ്ലൂ അഗാറാണ് മൈക്കോ ബാക്ടീരിയത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ മൈക്കോ ബാക്ടീരിയം ട്യൂബർക്യുലോസിസ് ഉണ്ട് മൈക്കോ ബാക്ടീരിയം ലെപ്രയുണ്ട് അതിൽ മൈക്കോ ബാക്ടീരിയം ട്യൂബർക്യുലോസിൻ്റെ സ്പെസിഫിക് മീഡിയമാണ് ലോവാൻസ്റ്റീൻ ജെൻസൺ മീഡിയം ഓക്കെ നെക്സ്റ്റ് ഹൂ ഡിസ്കവേർഡ് ദ ബാക്ടീരിയ ദറ്റ് കോസസ് കോളറ കോളറ കോസ് ചെയ്യുന്ന ബാക്ടീരിയ ആരാണ് ഡിസ്കവർ ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ എ ഫിലിപ്പോ പാസിനി ഓപ്ഷൻ ബി റോബർട്ട് കോച്ച് ഓപ്ഷൻ സി ലൂയിസ് പാസ്ചർ ഓപ്ഷൻ ഡി റുഡോൾഫ് ഫിർച്ചു ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ എനിക്ക് ഓപ്ഷൻസ് ഇത് തന്നെ ആയിരുന്നു എന്ന് ഓർമ്മയില്ല ഇത് ഈയൊരു ക്വസ്റ്റ്യൻ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു അപ്പോൾ ആ ഒരു ഡൗട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു റൈറ്റ് ആൻസർ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഫിലിപ്പോ പാസിനിയാണ് പക്ഷേ ആരോ ഡൗട്ട് ചോദിച്ചിരുന്നു റോബർട്ട് കോച്ച് അല്ലേ റോബർട്ട് കോച്ച് കോളറ ശരിയാണ് കോളറ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഫസ്റ്റ് ഐ ഐസൊലേറ്റ് ചെയ്തത് ആരാണ് ഫിലിപ്പോ പാസിനിയാണ് സോ നമ്മുടെ പി എസ് സി അംഗീകരിക്കുന്നതും ഫിലിപ്പോ പാസിനിയാണ് ഈ രണ്ട് ഓപ്ഷനും വരുവാണെങ്കിൽ ഇൻ കേസ് ഫിലിപ്പോ പാസിനി ഓപ്ഷനിലില്ല റോബർട്ട് കോച്ച് അവിടെ ഉണ്ടെങ്കിലും റൈറ്റ് ആൻസർ നമുക്ക് റോബർട്ട് കോച്ചായിട്ട് കൺസിഡർ ചെയ്യാം നമ്മുടെ ഫിലിപ്പോ പാസിനി എയ്റ്റീൻ ഫിഫ്റ്റി ഫോറിൽ കോളറ കോളറെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് എയ്റ്റീൻ ഫിഫ്റ്റി ഫോറിൽ എനിക്ക് തോന്നുന്നു ഇറ്റലി ആണെന്ന് തോന്നുന്നു ഇറ്റലി ഇറ്റലിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീടാണ് എയ്റ്റീൻ എയ്റ്റി ഒക്കെ ആയപ്പോഴാണ് റോബർട്ട് കോച്ച് ഇന്ത്യയിൽ നിന്ന് കോളറെ ഐസ് കോളറ ഡിസീസ് കണ്ടുപിടിക്കുന്നതും അങ്ങനത്തെ ജേം തിയറിയുടെയൊക്കെ തുടക്കം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ റോബർട്ട് കോച്ച് ഉണ്ട് റോബർട്ട് കോച്ചിൻ്റെ കോച്ച് പോസ്ലേറ്റ് ഉണ്ട് പോസ്ലേറ്റ്സ് ഉണ്ട് പിന്നീട് ലൂയിസ് പാസ്റ്ററിലോട്ട് വരുമ്പോൾ ഫാദർ ഓഫ് മൈക്രോ ബയോളജി മോഡേൺ മൈക്രോ ബയോളജി എന്ന് വിളിക്കുന്നത് ലൂയിസ് പാസ്റ്ററിനെയാണ് സോ പിന്നീട് ലൂയിസ് പാസ്റ്റർ കണ്ടുപിടിച്ച വാക്സിൻസ് നമ്മൾ ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജിയിൽ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ മൈക്രോ ഓർഗനിസത്തിനെയാണ് റോബർട്ട് കോച്ച് ഐഡൻറ്റിഫൈ ചെയ്തത് അതേപോലെ കോച്ചിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് കോച്ചിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ ചിലപ്പോൾ മേ ബി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതായത് ഇതിന് മുമ്പ് മുമ്പ് നടന്നിട്ടുള്ള എക്സാംസ് നമ്മുടെ ഇപ്പോൾ ജെ എസ് എ ജെ എൽ എയിലൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പക്ഷേ നമ്മളുടെ ഇതിനു മുമ്പ് നടന്ന മൈക്രോ ബയോളജിസ്റ്റിൻ്റെ എക്സാമുകളൊക്കെ ഒരു മൂന്നാല് വർഷം മുമ്പായിരുന്നു നടന്നിട്ടുള്ളത് ആ അപ്പോഴൊന്നും അങ്ങനെ അധികം സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല സോ പക്ഷേ ഇപ്പോൾ ഒരു ട്രെൻഡുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നത് സോ ഈ കോഷ് പോസ്റ്റ്ലേറ്റ്സ് അതേപോലെ മൈക്രോ മൈക്രോഓർഗനിസംസിൻ്റെ പേര് വാക്സിൻസിൻ്റെ പേര് ഒക്കെ ഓർത്തിരിക്കണം പിന്നെ ലൂയിസ് പാസ്റ്ററിൻ്റെ പറയുമ്പോൾ നമ്മൾ പാസ്റ്ററൈസേഷൻ ടെമ്പറേച്ചർ ഓർത്തിരിക്കണം എച്ച് ടി എസ് ടി ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം അതു പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കോക്സി അല്ല ബർണറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മൈൻഡിലോട്ട് വരണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൂപ്പർ ബേഗ് സൂപ്പർ ബഗ് വാസ് നെയ്മയിൻഡ് ബൈ ഫോർ ഓർഗനിസം എഞ്ചിനീയേഡ് ഫോർ ഓപ്ഷൻ എ ആൻറ്റിബയോട്ടിക് പ്രൊഡക്ഷൻ ഓപ്ഷൻ ബി പ്രോബയോട്ടിക് പ്രൊഡക്ഷൻ ഓപ്ഷൻ സി ഹൈഡ്രോ കാർബൺ ഡീഗ്രഡേഷൻ ഓപ്ഷൻ ഡി എൻസെയിം പ്രൊഡക്ഷൻ സൂപ്പർ ബഗ്ഗെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയപ്പെടുന്ന ഒരു സൂപ്പർ ബഗ്ഗ് എന്താണ് ഓയിലീറ്റിംഗ് ബാക്ടീരിയ നമ്മൾ കേട്ടിട്ടുണ്ട് സ്യൂഡോമണ സ്പ്യൂറ്റിഡ കണ്ടുപിടിച്ചത് ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് കണ്ടുപിടിച്ചത് ഓപ്ഷൻ സി ആണ് അപ്പോൾ ഇവിടുത്തെ റൈറ്റ് ആൻസർ കാർബോ ഹൈഡ്രോ കാർബൺ ഡീ ഡീഗ്രഡേഷൻ ഹൈഡ്രോ കാർബൺ ഡീഗ്രഡേഷൻ സൂപ്പർ ബക്സ് യൂസ് ചെയ്ത് ഹൈഡ്രോ കാർബൺ ഡീഗ്രഡേഷൻ നടത്താം എർത്ത് വേം യൂസ്ഡ് ഇൻ വേമി കമ്പോസ്റ്റിംഗ് വേമി കമ്പോസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന എർത്ത് വേം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ എയ്സേനിയ ഫീറ്റ ഓപ്ഷൻ ബി എയ്സേനിയ ബച്ചോൾസി ഓപ്ഷൻ സി ലൂംബ്രിക്കസ് റുബെല്ലസ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ സോ ദ റൈറ്റ് ആൻസർ ഏതാണ് ഓൾ ഓഫ് ദി എബോ ഇതെല്ലാം എന്താണ് ആ വേമി കമ്പോസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന മൈക്രോഒപ്സാണ് നമ്മൾ പഠിക്കുമ്പം ഈ മൂന്ന് എക്സാമ്പിൾസും അങ്ങ് പഠിച്ചു പോകുന്നതാണ് നല്ലത് ചിലപ്പോൾ ഇനിയിപ്പം ഇനി നമുക്ക് ചിലപ്പം വരുന്ന ക്വസ്റ്റ്യനിൽ ഓടുവണ്ണായിരിക്കാം അല്ലെങ്കിൽ ഒരാൾ മാത്രമേ ഇതിലുള്ളായിരിക്കും ഇതിൽ തന്നെ ഈ മൂന്നെണ്ണത്തിൽ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഏതൊക്കെയാണ് എയ്സീനിയ ഫീറ്റിഡേയും ലൂംബ്രിക്കസ് റുബെല്ലസുമാണ് നമുക്ക് കേട്ട് വളരെ പരിചിതമായിട്ടുള്ള ആൾക്കാർ റെസൊല്യൂഷൻ ഒപ്റ്റൈനബിൾ വിത്ത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇൻ ദ റേഞ്ച് ഓഫ് ഓപ്ഷൻ എ പോയിന്റ് ത്രീ മൈക്രോമീറ്റർ ഓപ്ഷൻ ബി പോയിൻ്റ് സീറോ സീറോ ത്രീ മൈക്രോമീറ്റർ ഓപ്ഷൻ സി ത്രീ മൈക്രോമീറ്റർ ഓപ്ഷൻ ഡി പോയിൻ്റ് സീറോ ത്രീ മൈക്രോമീറ്റർ ഇതിൻ്റെ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നാനോ മീറ്ററും മൈക്രോമീറ്ററും എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എന്താണ് ഒരു നാനോമീറ്റർ റേഞ്ചിലാണ് നമ്മൾ പറയുന്നത് ടെൻ റേസ് ടു മൈനസ് നയനിലാണ് പറയുന്നത് ദാറ്റ് മീൻസ് നാനോ മീറ്റർ റേഞ്ചിലാണ് നാനോ പാർട്ടിക്കിൾ റേഞ്ചിലാണ് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് സോ ഇവിടെ വൺ നാനോമീറ്റർ എന്ന് പറയുന്നത് എന്താണ് വൺ നാനോമീറ്റർ എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് സീറോ സീറോ വൺ മൈക്രോമീറ്റർ ആണ് വൺ നാനോമീറ്റർ ഈക്വൽസ് സീറോ പോയിൻ്റ് സീറോ സീറോ വൺ മൈക്രോമീറ്ററാണ് സോ സ്വാഭാവികമായിട്ടും ത്രീ നാനോമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും സീറോ പോയിൻ്റ് സീറോ സീറോ ത്രീ മൈക്രോമീറ്റർ ആയിരിക്കും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി Asexual reproductive structures of zygomycetes are option A, sporangiospores, option B, ascospores, option D, sorry, option B, ascospores, option C, basidiospores, option D, fungi imperfectae. Asexual reproductive structures of zygomycetes. സ്പൊറാൻജിയോസ്പോഴ്സിനെയാണ് അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് എന്ന് വിളിക്കുന്നത് ദെൻ ആസ്കോസ്പോഴ്സ് ഉണ്ട് ആസ്കോസ്പോഴ്സ് ആസ്കോമൈസീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബെസീഡിയോസ്പോർട്സ് ബെസീഡിയോമൈസീസിൻ്റെ ദെൻ ഫങ്കെ ഇംപെർഫെക്റ്റ് ഫങ്കേ ഇംപെർഫെക്റ്റ് എന്ന് വിളിക്കുന്നത് ആരെയാണ് ഇംപെർഫെക്റ്റ് ഫങ്കേ എന്ന് വിളിക്കുന്നത് ഡ്യൂട്ടീരിയോ മൈസീസിനെയാണ് ഫങ്കേ ഇംപെർഫെക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഡ്യൂട്ടീരിയോ മൈസീറ്റ്സിനെയാണ് ഫംഗേ ഇംപെർഫെക്റ്റ് എന്ന് വിളിക്കുന്നത് അതിനൊരു വ്യക്തമായ സെക്ഷൽ സൈക്ളൊന്നും ഇല്ലാത്തത് കൊണ്ടൊക്കെയാണ് അതിനെ ഫംഗെ ഇംപെർഫെക്റ്റ് എന്നൊക്കെ വിളിക്കുന്നത് ക്വല്ലങ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ടൈപ്പിംഗ് ഓഫ് ഓപ്ഷൻ എ സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ ഓപ്ഷൻ ബി ക്ലെപ്സിയല്ല നിമോണിയോ ഓപ്ഷൻ സി ബോത്ത് ഓപ്ഷൻ ഡി സോ ക്വല്ലങ് റിയാക്ഷൻ ക്വല്ലങ് റിയാക്ഷൻ മെഡിക്കൽ മൈക്രോബയോളജി എന്ന് പറഞ്ഞൊരു ഏരിയ നമുക്ക് കൊടുത്തിട്ടുണ്ട് സിലബസിൽ നമ്മൾ മെഡിക്കലിലെ ഓരോ ഓർഗനിസത്തിൻ്റെയും പേരവിടെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് സോ നമ്മൾ അതിൻ്റെ ക്ലാസ്സസ് ഒന്നും ഇട്ടിട്ടില്ല നമ്മൾ ഉടനെ തന്നെ മെഡിക്കൽ മൈക്രോബയോളജി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾ മൈക്രോബയോളജി പഠിച്ചവരാണ് അപ്പം നമ്മൾ മെഡിക്കൽ മൈക്രോബയോളജിയിൽ ബാക്ടീരിയോളജി പഠിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം കൊല്ലങ് റിയാക്ഷൻ എവിടെയാ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഈ കൊല്ലം ടൈപ്പിംഗ് എവിടെയാണ് കൊല്ലം റിയാക്ഷൻ എന്തിൻ്റെ ടൈപ്പിങ്ങിലാണ് കാണുന്നത് എന്നാണ് ചോദ്യം ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ബോത്ത് രണ്ടിലും കാണുന്നുണ്ട് ഏതിലൊക്കെയാണ് ഏതൊക്കെയാണ് രണ്ട് ആ സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയയിലും കാണുന്നുണ്ട് ക്ലപ്സി എല്ലാ കൊല്ലം റിയാക്ഷൻ കാണുന്നുണ്ട് സോ ബോത് സ്ട്രപ്റ്റോകോക്കസ് നിമോണിയ ആൻഡ് ക്ലപ്സി അല്ല നിമോണിയെ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ എൻകാപ്സുലേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ളൊരു ടെക്നിക്കാണ് ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള എൻക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ടും ക്ലപ്സ് ഈ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ന്യൂമോകോക്കൽ സിറോ ടൈപ്പിംഗ് മെത്തേഡായിട്ടാണ് ഒരു ടൈപ്പിങ്ങിൽ കൊല്ലം റിയാക്ഷൻ യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മളുടെ ഈ ഒരു നിങ്ങൾക്ക് ഫിഗർ ഞാനിവിടെ ഫിഗർ ആഡ് ചെയ്തിട്ടുണ്ട് ഫിഗ് എന്നാണ് വിചാരിച്ചത് ഫിഗർ വിട്ടുപോയി ഫിഗർ ഒന്ന് നോക്കിയാൽ മനസ്സിലാകും ഈ ഒരു ക്യാപ്സ്യൂളിൻ്റെ അവിടെ ഒരു സ്വെല്ലിങ് പോലെ കാണപ്പെടും സോ കറക്ട് ആൻസറ് രണ്ടും ഉണ്ട് സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയയും കാണിക്കും ക്ലബ്സിയല്ല നിമോണിയയും കാണിക്കും കാരണം രണ്ടും എൻകാപ്സുലേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയസ് ആണ് എ ഈസ്റ്റ് ജീനസ് കോമൺലി ഫൗണ്ടൻ ഫ്രെഷ് ഗ്രൗണ്ട് ബീഫ് പോൾട്രി കെഫിർ ഗ്രെയിൻസ് ആൻഡ് ബി കക്കോ ബീൻസ് ഹൂസ് ജെനറിക് നെയിം മീൻസ് ഷൈനിംഗ് വൈറ്റ് ഷൈനിങ് വൈറ്റ് എന്ന് അറിയപ്പെടുന്ന ഒരു ീസ്റ്റിൻ്റെ ജീനസാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ പിച്ചിയ ഓപ്ഷൻ ബി കാൻഡിഡ ഓപ്ഷൻ സി സെക്കേറോമൈസസ് ഓപ്ഷൻ ഡി റോഡോട്ടൊരുല റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ക്യാൻറ്റിഡയാണ് ക്യാൻറ്റിഡ ഷൈനിങ് വൈറ്റ് വൈറ്റ് കോളനീസ് ആയിട്ടാണ് നമ്മുടെ ക്യാൻറ്റിഡ കാണപ്പെടുന്നത് സോ സിമ്പിളായിട്ടുള്ളൊരു ആണ് കാൻറ്റിഡ ട്വൽവ് ഡി കൺസെപ്റ്റ് ഈസ് റിലേറ്റഡ് ടു ദ പ്രോബിലിറ്റി ഓഫ് സർവൈവൽ ഓഫ് ഡാഷ് ഇൻ ഫുഡ്സ് ട്വൽവ് ഡി കൺസെപ്റ്റ് ട്വൽവ് ഡി കൺസെപ്റ്റ് എന്തിനെ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ എൽ എന്ത് ഓർഗനിസത്തിനെ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ക്ലോസ്ട്രിഡിയം ബോട്ടിലിനം ഓപ്ഷൻ ബി ബാസിലസ് ടീറോ തെർമോഫിലസ് ഓപ്ഷൻ സി ബ്രീവി ബാക്ടീരിയം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബു ഇതിലേതാണ് കറക്റ്റ് ആയിട്ട് വരുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സോ ഇതിൻ്റെ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ട്വൽവ് ഡി കൺസെപ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളതിനെ ട്വൽവ് ലോകതിരി ലോകറിതിമിക് സൈക്കിൾസ് എന്ന് വിളിക്കും ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഈ റിയാക്ഷൻ്റെ ആ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ റിയ സോറി റിയാക്ഷൻ അല്ല ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറയുന്നത് ഇങ്ങനെയാണ് ടു റെഡ്യൂസ് തൗസൻ്റ് ട്വൽവ് തൗസൻഡ് ആൻഡ് ട്വൽവ് വൺ നോട്ട് ട്വൽവ് വൺ നോട്ട് ട്വൽവ് സ്പോഴ്സ് ഓഫ് ക്ലോസ്ട്രിഡിയം ബോട്ടിലിനം ടു വൺ സ്പോർട് പെർ എം എൽ ഇൻ ലോ ആസിഡ് ഫുഡ് തൗസൻ്റ് ട്വൽവ് തൗസൻഡ് ആൻഡ് ട്വൽവ് വൺ നോട്ട് ട്വൽവ് സ്പോർട്സ് ഏതിൻ്റെ ക്ലോസ്ട്രിഡിയം ബോട്ടിലിനത്തിൻ്റെ വൺ നോട്ട് ട്വൽവ് സ്പോഴ്സിനെ ക്ലോ ഒരു വൺ സ്പോർ പെർ എം എൽ ആക്കി മാറ്റുന്നതിനെയാണ് ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത് ട്വൽവ് ഡി കൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ആ സ്റ്റേറ്റ്മെൻറിൽ നിന്ന് തന്നെ അതൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടാണ് സോ ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട് ഓപ്ഷൻ എ ആണ് ക്ലോസ് റിഡിയം ബോട്ടിലിനമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് സെക്കൻഡറി മെറ്റബളൈറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് സെക്കൻഡറി സോറി സെക്കൻഡറി മെറ്റബളൈറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഡിബുഴിങ് ഡാഷ് ഫേസ് ഓഫ് ഗ്രോത്ത് ഓപ്ഷൻ എ എക്സ്പൊണൻഷ്യൽ ഓപ്ഷൻ ബി സ്റ്റേഷണറി ഓപ്ഷൻ സി ട്രോഫോ ഫേസ് ഓപ്ഷൻ ഡി ലാഗ് ഫേസ് അപ്പോൾ ബാക്ടീരിയയുടെ ഗ്രോത്ത് ഫേസ് ആണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഫേസസ് ഏതൊക്കെയാണ് ഇവിടെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ലാഗാണ് ദെൻ ലോഗ് ഓർ എക്സ്പോണൻഷ്യൽ ഫേസ് ദെൻ സ്റ്റേഷനറി ഫേസ് ദെൻ ഡിക്ലൈൻ ഫേസ് ഇത്രയാണ് നമ്മൾ ഡെക്ലൈൻ ഓർ ഡെത്ത് ഫേസ് ഡിക്ലൈൻ ഓർ ഡെത്ത് ഫേസ് എന്ന് വിളിക്കും ഇത് നാലെണ്ണമാണ് മെയിൻലി നമ്മൾ പറയുന്ന ബാക്ടീരിയയുടെ ഗ്രോത്ത് ഫേസസ് ഇതിൽ ഏത് ഫേസിലാണ് സെക്കൻഡറി മെറ്റബൊളൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് സെക്കൻഡറി മെറ്റബൊളൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റേഷനറി ഫേസിലാണ് സ്റ്റേഷനറി ഫേസിലാണ് ഇനി നിങ്ങളോട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെക്കൻഡറി മെറ്റബൊളൈറ്റ്സ് എന്നായിരിക്കില്ല ചോദിക്കുന്നത് ആൻറ്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ് ഏത് ഫേസിലാണ് അങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ശരിക്കും ഈ ആൻറ്റിബയോട്ടിക്സ് എന്നൊക്കെ പറയുന്നത് എന്താണ് ആ ബാക്ടീരിയയുടെ സെക്കൻഡറി ആണ് സോ അതിൻ്റെ ആൻസറും എന്ത് തന്നെയാണ് സ്റ്റേഷനറി ഫേസ് എന്നാണ് ആൻസറായിട്ട് വരുന്നത് ഓക്കേ ഈസ്റ്റ്

ടോറലോപ്സിസ് ഓപ്ഷൻ സി പി ഓപ്ഷൻ ഡി ക്ലവിറോമൈസിസ് ലാക്റ്റിസ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ക്ലവിറോമൈസിസ് ലാക്റ്റിസ് ഈ ക്ലവറോമൈസിസ് ലാക്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ലാക്ടൈസ് അതേപോലെ തന്നെ ക്ലവറോമൈസിൻ്റെ തന്നെ ഫ്രെജൈലിസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസും ലാക്ടൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇവർ മാത്രമല്ല നമ്മുടെ ആസ്പർ ജില്ലസ് നൈഗർ ആസ്പർ ജില്ലസ് ഒറൈസ ഇവരെല്ലാവരും ലാക്ടൈസ് പ്രൊഡ്യൂസിംഗ് ആണ് സോ അപ്പോൾ ഓർത്തിരിക്കുക ആസ്പർ ജില്ലസിൻ്റെ സ്പീഷീസ് ഒന്നും ഇതിൽ വന്നിട്ടില്ല ഇനി ഇൻ കേസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബോത്തൊക്കെ വരാൻ സാധ്യതയുണ്ട് എ ആൻഡ് ബി അല്ലെങ്കിൽ എ ബി ആൻഡ് സി എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് ക്ലവറോമൈസസ് ലാക്റ്റിസ് ക്ല ക്ലവറോമൈസസ് ഫ്രജൈലിസ് ആസ്പർ ജില്ലസ് നൈഗർ ആസ്പർ ജില്ലസ് ഒറൈസ മെയിൻലി ഇവർ നാല് കൂട്ടരാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാക്റ്റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗസ് ഫംഗെ ഇപ്പോൾ ഇവിടെ ഈസ്റ്റെന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട് സോ ക്ലവറോമൈസസ് ലാക്റ്റിസ് സോ അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലോ ഡൗട്ട് ഉണ്ടെങ്കിലോ ഒക്കെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിപ്പം നമ്മൾ മൈക്രോബയോളജി ക്വസ്റ്റ്യൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇമ്മ്യൂണോളജി ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇമ്മ്യൂണോളജിയുടെ ക്ലാസ്സസ് കുറച്ച് എടുത്തിട്ട് മറ്റൊരു വീഡിയോ ആയിട്ടിടാം അത് അതല്ല ക്വസ്റ്റ്യൻ ആൻസർ തന്നെ രണ്ട് മൂന്ന് ക്ലാസ് ആയിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കമൻ സെക്ഷനിൽ പറഞ്ഞാൽ മതി പിന്നെ നമുക്ക് ടെലിഗ്രാമിൽ ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ നമ്മൾ എം സി ക്യൂസ് ഇടുന്നുണ്ട് അതേപോലെ നോട്ട്സ് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിലാണ് അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ താങ്ക് യു ഓൾ